एकदंदं महाकायं तप्तकांजन सन्निभं लंबोदरं विशालाक्षं वंदेहं गणनायकं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर्भवतु मे सदा। सर्वमंगलमंगल्ये शिवे सर्वार्थसाधिके शरण्ये त्रयंबके गौरी नारायणी नमोस्तुते। श्री राम 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 श्री रामचंद्र जय श्री राम 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 श्री राम भद्र जय श्री राम 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 सीता भी राम राम श्री राम 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 लोका भी राम जय श्री राम 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 रावणांधक राम श्री राम मम हृदि रमतां राम राम श्री राघवात्मा राम श्री राम रमापदे श्री राम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः। कबंधगति പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണായികയാൽ സന്നധൈര്യേണ വനമാകെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു തൽക്ഷണമേവും രാമചന്ദ്രനും അരുൾ ചെയ്താൻ ഭക്ഷസിവദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കുമിപ്പോൾ ഇവൻ നമ്മെ എന്നറിഞ്ഞാൽ പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം ഭക്ഷസിവക്രം കാലും തലയുമില്ലതാനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീര നിരൂപിച്ചാൽ തൽഭുജമധ്യസ്ഥന്മാരായതു കുമാരാനാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാൽ അതുവരും രാഘവനേവും പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണൻ ഉര ചെയ്താൻ പോരും വ്യാകുലഭാവം എന്തിനി വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാൻ അതു നേരം രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിക്കാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരുമുണ്ടായിരുന്നിതിൻ കീഴിൽ അത്ഭുതാകാരന്മാരാം നിങ്ങളാരിരുവരും സത്പുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം। ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ തിരിച്ചുടൻ ഉത്തരം അരുൾ ചെയ്തു കേട്ടാലും ദശരഥനാം അയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി പോയിതു ഞങ്ങൾ നായാട്ടിനതു നേരം അതിമായ വിനിശാചരൻ കട്ടുകൊണ്ടെന്നു പോയാണ് കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ
കാണായി നിന്നെ അതി ഭീഷണവേഷത്തോടും പാണികൾ കൊണ്ടു കവവേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം വിച്ഛേദിച്ചിടിനേൻ കരങ്ങളും ആരെടോ വികൃതരൂപം ധരിച്ചോരു ഭവൻ നേരോടെ പറയുന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും നിന്തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നീനഹം നിന്തിരുവടി തന്നെ മുന്നിലമ്മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പോരു ഗന്ധർവനഹം രൂപയൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജനമനോധൈര്യവും ഹരിച്ചതിസുന്ദരനായോടു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൽ ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകുന്നാൽ ദുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്തിരുവടി മോക്ഷദന്തശരഥപുത്രനാൽ ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറക്കും മറുക്കുമ്പോൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കിടൂ താപസശാപം കൊണ്ടു രാക്ഷസനായോ ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം ശതമന്യുവിനെ പാഞ്ഞടുത്തേൻ അതിരുഷ ശതകോടിയാൽ തലയറുത്തു ശതമുഖൻ വജ്രമേറ്റിട്ടും മമ വന്നീല അബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ വധിനല്ലായകമൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മും ഒരു യോജനായതങ്ങളായി വർത്തിച്ചിടും നേനത്ര വൃത്തിച്ചു ചക്രാജ്ഞയാ സത്വസഞ്ജയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്തിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമാ രഘുനായകാതയാനിരെ വന്നിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമുക്കവേ ചൊല്ലിയിടുവാൻ വേദിനി കുടിച്ചതിലിന്ധനങ്ങളുമിട്ടു വീതിഹോത്രനെ ജ്വലിപ്പിച്ചിരു സൗമിത്രിയും തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിൽ നിന്നങ്ങുദ്ധിതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്യ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരവും മൂന്നുര ചെയ്തു കൂട്ടിക്കൊള്ളു നിന്നു പിന്നെ മാന്യനാഗന്ധർവനുമാനന്ദ വിവചനായി കോൾമയിൽ കൊണ്ട് ഗദ്ഗദാക്ഷരവാണികളാം കോമള പദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻതിരുവടിയുടെ തത്വമിടൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതെല്ലെന്നായിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു സന്തതമന്ദത്വം കൊണ്ടെന്തൊരു മഹാമോഹം അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മമന്ദരാത്മനീ തെളിഞ്ഞുണർന്നു വസിക്കേണം അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കേണം ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളേണം അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയവിലക്ഷണം ദൃഗ്രൂപമേകം അന്യമന്യൽ സകലദൃശം ജഡം ദുഗ്രാഹ്യമനാത്മക ആകയാലജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവൃതീരിക്കം മന്നീടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം ബുദ്ധ്യാത്മാവാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യേ നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തേജസം സൂക്ഷ്മദേഹം ഹൈരണ്യം അത് വിരാട് പുരുഷനിസ്തുലം വിരാട് പുരുഷനതിസ്തൂലം ഭാവനാ വിഷയമായൊന്നതു യോഗീന്ദ്രാണം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം ഭൂതമായതും ഭവ്യമായതും
ഭവിഷ്യത്തും ഹേതുന മഹത്തത്വാദി ഹൃദസ്ഥൂലതേ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ പതിനാലും തുങ്കനാം വിരാട് പൂമാനാകിയ ഭഗവാൻ തൻ അംഗങ്ങളല്ലോ പതിനാലു ലോകവും നൂനം പാതാളം പാദമൂലം പാർഷിണികൾ മഹാതലം നാഥാ തേ കുൽഭം രസാതലം കലാതലം ചാരുജാനുക്കളല്ലോ സ്ഥൂലം രഘുപതേ പൂരുകാണ്ഡങ്ങൾ തവ വിതല മതലവും ജഗനം മഹീതലം നാഭിതേ നഭസ്ഥലം രഘുനാഥോരസ്ഥലമായതു സുരലോകം കണ്ഠദേശം ദീ മഹർലോകമെന്നറിയേണം തുണ്ടമായതു ജനലോകമെന്നതും നൂനം കണ്ഠദേശം തേ തപോലോകമിങ്ങതിന്നീരെ പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം ദേ പുരുഷോത്തമാ ജഗത് പ്രഭോ സതാമാത്രക മേഘജാലങ്ങൾ വേഷങ്ങളും ചക്രാതിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ ദേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു വന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രംഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ദന്തസ്തുക്കൾ ദംഷ്ടങ്ങൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ആസമായതു മോഹകാരിണി മഹാമായ വാസനാ സൃഷ്ടി സ്തവഭാഗമോക്ഷണമണമല്ലോ ധർമ്മം നിൻപുരോഭാഗമധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമിഷങ്ങൾ ദിനരാത്രങ്ങളല്ലോ സപ്തസാഗരങ്ങൾ നിൻകുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവനാടികളാകുന്നതും പൃഥിവീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദൌഷധങ്ങൾ തേരോമങ്ങളാകുന്നതും രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസെന്നറിയേണം പുഷ്ടമാ മഹിമതേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി നിന്തിരുപടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതം ഇതൃരൂപം ചിന്തിച്ചു വണങ്ങുന്നേ ഇക്കാലമതിൽ കാളും മുഖ്യമായിരിക്കൂന്നിരി കാണാകിയ രൂപമെപ്പോഴും തോന്നിടേണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ശാപേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിജിന്വന്തം ജാനകീ സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിനാലയം ചിന്തിക്കുന്നേൻ ഭാനുവംശോത്ഭൂതനാം ഭവാൻ നമോ നമ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിന്തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ടു കാശ്യാം സന്തതം ഇരുന്നരുളിയിടുന്ന മുക്തിയർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യതാരക ബ്രഹ്മവാക്യം രാമരാമേരി കനിഞ്ഞുപദേശവും നൽകി സോമനാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവ് പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവത്വത്വമെങ്ങനെ അറിയുന്നു മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരെ രാമഭദ്രായ പരമാത്മനേ നമോ നമ രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രീ സേവ്യ പാഹി മാം ജയാനിധി നിൻമഹാമായാദേവി എന്ന് മോഹിപ്പിച്ചിടായി അംബുജവിലോചന സന്തതം നമസ്കാരം ഇത്തമർത്ഥിച്ചു ഭക്ത്യാ സ്തുതിച്ച് ഗന്ധർവനോടുത്തമ പുരുഷനാം ദേവനരുൾ ചെയ്തു സന്തുഷ്ടനായേന്ദവസ്തുത്യ നിശ്ചലഭക്ത്യാ
गंधर्वश्रेष्ठा भवान् मल्पदं ब्राविचालं स्थानं मे सनातनं योगीन्द्रगम्यं परमानन्दं ब्राविचनि मल्प्रसादकालडो अत्रयुमल्ल पुनरुन्न ग्रहिप्पन् ज्ञानिस्तोत्रं भक्त्या पढिचीडुन्न जनंगल्कुं മുക്തി സംഭവിച്ചിടുമില്ല സംശയമേരും പത്തനാം നിനക്കഥപ്പതനമിനി വരാം ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിടിനാൻ മുമ്പിലമ്മാറു കാണാം മതങ്കാശ്രമം തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനി തൊത്പാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായെപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ അവനീ സുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാമ ശബരിയാശ്രമ പ്രവേശം ഗന്ധർവദേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായോരു രാമലക്ഷ്മണന്മാരും ഘോരമാവനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു ചാരുത ചേർന്ന ശബരിയാശ്രമമകം പുക്കാർ സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്യ സംപതിച്ചിരു പാദാംബോരുഹ യുഗത്തിങ്കൽ സന്തോഷപൂർണാസു നേത്രങ്ങളോട് അവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാർഗ്യസനാദികളാലെ പൂജിച്ചു തത്പാദതീർത്ഥാഭിഷേകവും ചെയ്തു ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൾ പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്നു ാതിരേകാൽ എന്നുട ഗുരുഭൂതന്മാരായ മുനിജനും നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുവാണാർ അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോടു ചൊന്നാൽ അവരേതുയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകശായി പരൻപുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസവതാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു വന്നിടുമിവിടേക്കു രാഘവനെന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിടവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീല തല്ലോ ജ്ഞാനമില്ലാതഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ വാങ്മനോ വിഷയമല്ലാതൊരു പവദ്രൂപം കാണാനുമവകാശം വന്നതു മഹാഭാഗ്യം
തൃക്കടലിണകൂപ്പിസ്ഥ സ്തുതിച്ചുകൊള്ളുവാനും ഉൾക്കമലത്തിൽ അറിയപ്പോക ദയാനിധേ. രാഘവനതു കേട്ടു ശബരിയോടു ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾവി. പുരുഷ സ്ത്രീ ജാതി നാമാസ്യ ആശ്രമാദികളെല്ലാം കാരണം മമ ഭജനത്തിനു ജഗത്രയെ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും. മുട്ടി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദധ്യായന ക്ഷേത്രോപവാസ യാഗ്യാദ്യാഖില കർമ്മങ്ങളാൽ ഒന്നിനാലൊരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ. മദ്ഭക്തി ഒഴിഞ്ഞൊന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുവനുത്തനെ. കേട്ടുകൊൾക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സഞ്ജന സംഗമം. പിന്നെ മക്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും ബക്കുണേരണം. പിന്നെ മധോജോ വാഖ്യാതൃത്വം. മക്കലാജാതാചാര്യോപാസനം അഞ്ചാമതും. പുണ്യശീലത്വം യമ നിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും. മംഗളശീലേ കേട്ടു ധരിച്ചുകൊള്ളേണം. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മദ്ഭക്തന്മാരിൽ പരമാസ്യവും പരമാസ്തിക്യവും. സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കയും. മത്തത്വവിചാരം കേളൊമ്പതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലമാതി സാധനം നൂനം. ഉത്തമായിതു ഭക്തി സാധനം നവവിധം. ഉത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ. തിര്യോനി ജനങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും. പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനി മർത്യന്നുത്തമ തപോധനി. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവത്പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാകൊണ്ടു കാണായി വന്നിരു തവ മുക്തിയും അടുത്തിരു നിനക്കു തപോധനേ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയേണം. കേന വാനീതാ സീതാമൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടോരു ശബരിയും ആകുലം അകലുമാറാതരാലുര ചെയ്താൾ. സർവമറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവേ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യ ദൃശ തണ്ടല മകളെ. ഞാൻ മുമ്പിലം മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തത്പുരോഭാഗേ പശ്യ പർവ്വതവരമൃശ്യമൂകാഖ്യം. തത്ര വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. നാലു മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായ അനുദിനം. ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ. പാലനം തേജ ഭവാനവന വഴി പോലെ
സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവത്പാദ പങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. ആർക്കേണം മുഹൂർത്തമാത്രം ഭവാനൈവമേ തീർക്കേണം മയാകൃതബന്ധനം ദയാനിധേ. ഭക്തിപൂണ്ഡിത്തമുത്വാ ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിരു ശബരിക്കതുകാലം. ഭക്തവത്സലൻ പ്രസാദിക്കലിന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബുജം സേവിച്ചുകൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചുകൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചുകൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമ രാമേരി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരീ പത്മേക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോടും രാമഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയാൽ ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചുലയിച്ചു രുദ്രാണീ പൈങ്കിളിപ്പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളന്നരുളിനാൾ. ഇത്യാത്മരാമായണി ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. ഹരേ രാമ.